ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സിയുടെ മോക്ക് എക്സാമിലേക്ക് സ്വാഗതം. കേരള പി എസ് സി 2024 ചോദിച്ച വിവിധ ചോദ്യങ്ങളിൽ നിന്നാണ് ഈ മോക്ക് എക്സാം നടത്തുന്നത്. ഇതൊരു വീഡിയോ മോക്ക് എക്സാം ആണ്. ഒരു ചോദ്യത്തിന് 30 സെക്കൻഡ് സമയം തരും, ആകെ 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. എന്തുകൊണ്ട് മോക്ക് എക്സാം ചെയ്യണം? പരീക്ഷ ഹാളിൽ നിങ്ങളൊരു സമയസമ്മർദ്ദം അനുഭവിക്കും, പരീക്ഷ എഴുതിയവർക്കറിയാം. അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് അറിയാത്ത ഉത്തരങ്ങൾ എഴുതാതെ ശീലിക്കുക, അറിയാത്ത ഉത്തരം എഴുതരുത്. പിന്നെ ഇതൊക്കെ ശീലിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് മോക്ക് എക്സാം എന്ന് പറയുന്നത്. കാരണം നമ്മൾ പലപ്പോഴും അറിയുന്ന നമുക്കൊരു ടെൻഡൻസി വരും, ഇതറിയാലോ ഞാനൊന്നുകൊണ്ട് എഴുതിക്കോട്ടെ എന്നുള്ളത്. തീർച്ചയായിട്ടും അത് പി എസ് സിക്ക് ഒഴിവാക്കേണ്ട ഒന്നാണ്. അപ്പോൾ പരീക്ഷ ഹാളിൽ അനുഭവിക്കുന്ന സമയാസമ്മർദ്ദം ഒഴിവാക്കാനും അറിയാത്ത ഉത്തരങ്ങൾ എഴുതില്ല എന്നുള്ള ഒരു ശീലം നമ്മളിൽ രൂപപ്പെട്ടു വരാനും ഏറ്റവും ബെസ്റ്റാണ് മോക്ക് എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. മാത്രമല്ല, നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ ശക്തി ദൗർബല്യം ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റും. തീർച്ചയായും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ കമൻ്റ് ചെയ്യണം. നിങ്ങൾ പഠിക്കാത്ത ഭാഗം ഏതാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നൽകും. ഓക്കെ, അപ്പോൾ നമുക്ക് മോക്ക് എക്സാമിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ചോദ്യം, രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? എ സ്വദേശി മിത്രം, ബി കേസരി, സി സംഭാദ് കൗമുദി, ഡി ന്യൂ ഇന്ത്യ. സംഭാദ് കൗമുദിയാണ് അദ്ദേഹം ആരംഭിച്ച പത്രം. രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംഭാദ് കൗമുദിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര്? എ ഡോക്ടർ സാക്കിർ ഹുസൈൻ, ബി ഡി കെ കാർവേ, സി എം എ അൻസാരി, ഡി ജി ജി അഗാർക്കർ. ആൻസർ ഡി കെ കാർവേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ആരംഭിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. അടുത്ത ചോദ്യം, വിഷ്ണു കൃഷ്ണ ചിങ്കാർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വിഷ്ണു കൃഷ്ണ ചിങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്? അത് രചിച്ചത് മറാത്തി ഭാഷയിലാണ്. ബി ആണ് ഓപ്ഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ? എ അമൃത ഷെർഗിൽ, ബി നന്ദലാൽ ബോസ്, സി അപനീന്ദ്രനാഥ ടാഗോർ, ഡി ജ്യോതി ബാഫുലെ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് റോയൽ ആർട്സിൻ്റെ സ്ഥാപകൻ അഭനീന്ദ്രനാഥ ടാഗോറാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു?
ഒരു തവണയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി ഭേദഗതി ചെയ്തിട്ടുള്ളത്. എത്ര തവണയാണ്? ഒരു തവണയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര്? കെ പി കേശവമേനോൻ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ, എൻ വി കൃഷ്ണവാര്യർ, കെ അയ്യപ്പൻ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് എൻ വി കൃഷ്ണവാര്യരാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? എ ബ്രിട്ടൻ, ബി റഷ്യ, സി അയർലൻഡ്, ഡി കാനഡ. കറക്റ്റ് ആൻസർ ബി റഷ്യയാണ്. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ റഷ്യയുടെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ടില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? പുന്നപ്ര വയലാർ സമരമാണ് തുലാം 10 സമരം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? വെല്ലൂർ കലാപമാണ് 1806 നടന്നത്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. അടുത്ത ചോദ്യം. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആര്? വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരനാശാനാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്?
KM മുൻഷിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. അടുത്ത ചോദ്യം, 102-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം. അനുച്ഛേദം 338 ബി ആണ് 102-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം. അടുത്ത ചോദ്യം, 16 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. അനുച്ഛേദം 21A ആണ് 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. അടുത്ത ചോദ്യം, 2020 ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോട് ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം. എ യുണൈറ്റഡ് കിങ്ഡം, ബി ജർമ്മനി, സി സൗദി അറേബ്യ, ഡി റഷ്യ. യുണൈറ്റഡ് കിങ്ഡം ആണ് 2020 ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം. അടുത്ത ചോദ്യം, യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വാർത്താവിനിമയം, ബി ജനസംഖ്യാ നിയന്ത്രണം, സി വിദ്യുച്ഛക്തി, ഡി ക്രമസമാധാനം. വാർത്താവിനിമയമാണ് യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടാത്തത്, താഴെ നൽകിയിട്ടുള്ളവ. അടുത്ത ചോദ്യം, തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4-ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായത് ഏതല്ല? കുറച്ചുകൂടി സമയം തരാം, പേടിക്കേണ്ട, പ്രസ്താവന ടൈപ്പ് ചോദ്യമാണ്. അവിടെ 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസൽക്കരണം ഈ കാലഘട്ടത്തിൽ നടന്നു. അതിന് രണ്ടാമത്തേത് മഹാനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി. മൂന്നാമത്തേത് ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. 4-ാമത്തേത് ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസൽക്കരണം ഈ കാലഘട്ടത്തിൽ നടന്നു. നന്നായി പ്രസ്താവനകളിലൂടെ വായിച്ചു നോക്കുക. എ 1-2-3, ബി 2-3-4, സി 1-3-4, ഡി 1-2-4. ഇതിലെ ശരിയായ ഉത്തരം സി 1-3-4 എന്നുള്ളതാണ്. ശരിയായ ഉത്തരം ഏതാണ്? സി 1-3-4 എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി ആണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു.
നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. ഇവിടെ ഉത്തരം നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? എ ഓപ്പറേഷൻ സെർച്ച്, ബി ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ, സി ഓപ്പറേഷൻ വിജയ്ലൈറ്റ്, ഡി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ 20 ചോദ്യങ്ങളുടെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങളുടെ കമൻറ്റ്, ലൈക്ക്, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഈ ചാനലുകളിൽ എത്തിക്കുക. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.